വരൾച്ചയും മഴക്കെടുതിയും മൂലം കൃഷിനാശവും വിളവ് കുറവും നേരിടുന്ന കർഷകർക്കായി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പദ്ധതി പ്രകാരമുള്ള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഇടുക്കിയിൽ ഊർജിതമാക്കി. പദ്ധതിയെക്കുറിച്ച് അറിവില്ലാത്തത് മൂലം കർഷകർ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ വന്നതോടെ പഞ്ചായത്ത് തോറും ക്യാമ്പുകൾ നടത്തുകയാണിപ്പോൾ. കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷിവകുപ്പും ചേർന്ന് പൊതുമേഖലയിലുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞാൽ പോലും കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതാണ് പദ്ധതി. കുരുമുളക്, ഏലം, വാഴ, നെല്ല്, കൊക്കോ തുടങ്ങിയവയ്ക്കൊപ്പം വിവിധ ഇനം പച്ചക്കറികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇടുക്കിയിൽ 2000 കർഷകരെയെങ്കിലും പദ്ധതിയിൽ അംഗമാക്കാനാണ് നീക്കം. നിലവിൽ 100 കർഷകർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മഴക്കുറവ്, ഉണക്ക്, ശക്തമായ കാറ്റ് വരുന്നു, നേർത്ത മഴ, രോഗസാധ്യതയുള്ള കാലാവസ്ഥ, ഇതെല്ലാം നമുക്ക് കീടസാധ്യതയുള്ള കാലാവസ്ഥ, ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ക്ലെയിമിലോട്ടാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കർഷകന് ആ പറയുന്ന നാശനഷ്ടങ്ങൾ, കൃഷിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ തന്നെ വിളവിലോട്ട് തന്നെ ബാധിച്ചാലും അവർക്ക് ഈ പറയുന്ന നഷ്ടപരിഹാര തുക ലഭ്യമാകുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സബ്സിഡി ഒഴിച്ചുള്ള തുക കർഷകൻ പ്രീമിയമായി അടച്ചാൽ മതി. പ്രതികൂല കാലാവസ്ഥ മൂലം ഉൽപാദനം കുറഞ്ഞാൽ പോലും കർഷകർക്ക് പ്രത്യേക അപേക്ഷ നൽകാതെ തന്നെ നഷ്ടപരിഹാരം അക്കൗണ്ടിലെത്തും. ജൂലൈ 31 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. 28 വരെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.